അന്തവും കുന്തവും ഇല്ലാത്ത ടീംസാണ് കേരളത്തിലെ സംഘികളും യു ഡി എഫുകാരുമെന്ന് വീണ്ടും വീണ്ടും അവർ തെളിയിക്കുകയാണ്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞ അപ്പക്കാര്യത്തെ മഹാസംഭവമാക്കി ട്രോളി ആഘോഷിക്കുകയാണ് അവരിപ്പോൾ. യഥാർത്ഥത്തിൽ ഈ സംഘികളും കോൺഗ്രസ്സുകാരും ഒക്കെ കരുതി വച്ചിരിക്കുന്നത് കേരളത്തിൽ സിൽവർ ലൈൻ നടപ്പിലാക്കുന്നത് ഈ അപ്പം കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് എന്ന നിലയിലാണ്. അതുകൊണ്ടാണ് അവർ വന്ദേ ഭാരത് ട്രെയിൻ വരുമ്പോൾ അപ്പം നൽകി കണ്ണൂരപ്പം കണ്ണൂരപ്പം ഗോവിന്ദൻ്റെ അപ്പം എന്ന് പറഞ്ഞ് കളിയാക്കി അത് വിതരണം ചെയ്യുന്നത്, നേതാക്കന്മാരടക്കം ഗോവിന്ദൻ്റെ അപ്പക്കഥയെ ട്രോളാൻ ശ്രമിക്കുന്നത്. ഗോവിന്ദൻ മാഷ് പറഞ്ഞത് സിൽവർ ലൈൻ പദ്ധതി ഈ നാട്ടിൽ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന സാമൂഹ്യ മാറ്റത്തെക്കുറിച്ചാണ്. അത് തിരിച്ചറിയാൻ പോലുമുള്ള കെൽപ്പില്ലാത്തവർ. അതിനാലാണ് ഗോവിന്ദൻ മാഷിന് മറ്റൊരു വാർത്താ സമ്മേളനത്തിൽ ആ പറഞ്ഞ വാചകങ്ങൾ ആവർത്തിക്കേണ്ടി വന്നത്. എന്നിട്ടും മനസ്സിലാകുന്നില്ല. ഇത് സിൽവർ ലൈൻ എന്ന് പറയുന്നത് ദിവസവും 84 സർവീസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ഒരു അതിവേഗ തീവണ്ടി ഈ അപ്പം കൊണ്ടുപോകാൻ വേണ്ടി സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നതാണ് എന്നുള്ള മട്ടിലാണ് ഇവർ അതിനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ കാതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. എന്താണ് സിൽവർ ലൈൻ കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്നതിന് അതിനേക്കാൾ വലിയൊരു ഉദാഹരണം പറയാനുണ്ടോ? രാവിലെ കുടുംബശ്രീയിലെ സ്ത്രീകൾക്ക് ഈ അപ്പവുമായി യാത്ര ചെയ്ത് തിരുവനന്തപുരത്തോ എറണാകുളത്തോ ഒക്കെ എത്തി അത് വിറ്റ് തിരികെ വൈകുന്നേരത്തിന് മുമ്പേ അവരുടെ വീട്ടിലെത്താം. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. വേറെ ഏത് നിലവിലുള്ള ഗതാഗത സംവിധാനം ഉപയോഗിച്ചാലും അത് സാധ്യമാകില്ല. അത് സാധ്യമാകുന്ന തരത്തിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അത് തിരിച്ചറിയാൻ കഴിയാത്തവരാണ് ഇങ്ങനെ അപ്പം വിതരണം ചെയ്ത് വന്ദേ ഭാരതിന് മാത്രം ജയ് വിളിച്ച് നടക്കുന്നത്. വന്ദേ ഭാരത് ഒരു തീവണ്ടി, അതിനപ്പുറത്തൊന്നുമില്ല. അതിൻ്റെ ട്രയൽ റൺ കഴിയുമ്പോഴും നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം അതാണല്ലോ. അതിനെ ഇങ്ങനെ ആഘോഷിക്കാനൊന്നുമില്ല. അതൊരിക്കലും സിൽവർ ലൈനിന് ബദലുമാകില്ല. അതുകൊണ്ട് ഗോവിന്ദൻ മാഷിൻ്റെ അപ്പക്കാര്യവും പറഞ്ഞ് ഗോവിന്ദൻ മാഷിനെ ട്രോളി സിൽവർ ലൈൻ അപ്പം കൊണ്ടുപോകാനുള്ള വണ്ടിയാണ് എന്നുള്ള മട്ടിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അത് പറയുന്നവരുടെ കൂട്ടത്തിൽ കെ മുരളീധരനെയും പോലെയുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ BJPക്കാർ സുരേന്ദ്രനും കൃഷ്ണദാസും ഒക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് അത്രയ്ക്കേ ഉള്ളൂ ബോധം. പക്ഷെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരും അതിനെ ആ നിലയിൽ കാണുന്നു എന്നുള്ളതാണ്. അപ്പം കൊണ്ടുപോകാൻ സിൽവർ ലൈൻ വേണ്ട എന്നുള്ള നിലയിലാണ് പരാമർശമുണ്ടാകുന്നത്. ഇപ്പോൾ സിൽവർ ലൈൻ അപ്പം കൊണ്ടുപോകാൻ വേണ്ടിയല്ല, മനുഷ്യർക്ക് യാത്ര ചെയ്യാനാണ്, ചരക്ക് ഗതാഗതം സജീവമാക്കാനാണ്. അത്തരമൊരു വാഹനം വരുമ്പോൾ, അത്തരമൊരു സർവീസ് വരുമ്പോൾ സാധാരണക്കാരായ മനുഷ്യർക്കും അതിവേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനും അവരുടെ സാമൂഹിക ചുറ്റുപാടുകളിൽ അവർക്ക് ആവശ്യമുള്ളതൊക്കെയും ഈ വേഗതയുടെ പ്രയോജനം കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഗോവിന്ദൻ മാഷ് ഉദ്ദേശിച്ചത്. അത് തിരിച്ചറിയാൻ കഴിയാത്തവരോട് സഹതപിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.